സോ അനിയൻ വന്നു, ഞാനിവിടെ ബ്രെഡ് അവന് ഇവിടെ ബട്ടറിൽ ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതൊന്നും കണ്ടിട്ട് സ്നേഹം കൊണ്ടാന്ന് വിചാരിക്കണ്ട. അവന് നല്ല മടിയുണ്ട്. കമന്റ് ഇട്ടോണം, അധികം സീനില്ലത്. മീനൊക്കെ കണ്ട ഇപ്പൊ നീ പറയണ്ട, മാട് പോലെ വളർന്നു. ഇനി എന്നിട്ട് വെയിറ്റ് പറയാ, എടുത്ത് കൊണ്ടോക്കോ ഞാൻ കൂടി പറയ. സ്റ്റാർട്ട് എങ്ങനെയാ വീഡിയോ? ഒരു ആള് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ ഇങ്ങനെയാണ് ചെയ്യാ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് അനിയനാണ്. അനിയൻ്റെ ഒരു ദിവസത്തെ സ്കൂൾ ജീവിതമാണ്. ഉസ്കൂളെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ സ്കൂൾ എന്നാണ് പറയണത്. പക്ഷേ വീഡിയോ കാണുമ്പോൾ ഉസ്കൂൾ എന്നാണ് കേൾക്കണത്. അപ്പോൾ സ്കൂൾ ജീവിതം ഒരു ദിവസത്തെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ സമയം 6 മണി. 6 മണിക്ക് എണീറ്റു. 6 മണിക്ക് എണീറ്റാണ് ഞാൻ എന്തിട്ട് ചെയ്യുക? ഫസ്റ്റ് പല്ലാച്ച് പല്ലയച്ച് ഫ്രഷായിട്ട് കുളിച്ച് എന്നിട്ട് നേരെ ട്യൂഷന്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇപ്പോൾ കാലത്ത് 6 മണിക്ക് ഈ ഡ്രസ് ഇട്ടിട്ട് പോവാ, യൂണിഫോം ഇട്ടിട്ട് പോവാ. യൂണിഫോം ഇട്ടിട്ട് എങ്കിടെ പോണേ പറഞ്ഞു ഇനി ട്യൂഷൻ ക്ലാസ്സിലേക്ക് നേരെ. ട്യൂഷൻ എപ്പോഴാ തീരാ? 8 മണിക്ക് ട്യൂഷൻ തീരും. ഇപ്പൊ സമയം 6:30 ആയിട്ടുള്ളു. 6:30 ആവണം. ഇപ്പോൾ ഇനി ഇത് ചായ കുടിച്ചിട്ട് ആദ്യം ട്യൂഷൻ ക്ലാസ്സിലേക്ക്. യൂണിഫോമിലാണ് കേട്ടോ, യൂണിഫോമിലാണ് നേരെ ട്യൂഷനിലേക്ക് പോകേണ്ടത്. 6:30 അവിടെ ട്യൂഷൻ ക്ലാസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? ട്യൂഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക? 6:30. അപ്പോൾ ഇനി നേരെ അടുത്ത പരിപാടി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലേക്ക് ചായ കുടിച്ച് കഴിഞ്ഞിട്ട്. നമ്മൾ ഇന്നലെ ചെറിയ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഫുള്ള് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ക്ലീനാക്കി ഞാൻ കുറേ നേരം ഇന്നലെ ഇത് നോക്കിയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഇത് ഇരിക്കുന്ന ആ ഒരു ഇരിപ്പ് കുറേ നേരം നോക്കിയിരുന്നു. അനി എന്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണു. നിൻ്റെ വണ്ടി കണ്ടീഷൻ അല്ലടാ, നിൻ്റെ വണ്ടി കണ്ടീഷൻ അല്ല, ശരിയല്ലോ. പിന്നെ ഏത് വളരെ ഇതൊന്നും ഉണ്ട്. ഇപ്പൊ പേടിയില്ലല്ലോ. ഏത്? ആ ക്രാങ്ക് അല്ലേ. ആ അത് വരുന്നുണ്ട്. ചെറിയൊരു ലൂസ് ഉണ്ടാവും. പുതിയ കാരണം വാങ്ങി വയ്ക്കണം. അത് മാത്രമേ വേറെ സീനുള്ളൂ, വേറെ സീനൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഹെൽമെറ്റ് വെക്കില്ല. ഹെൽമെറ്റ് കൂട്ടുകാരുടെ പേടിയാണ്. കൂട്ടുകാരന്മാരെ പേടിയാണ് കളിയാക്കുമെന്ന് വിചാരിച്ചിട്ട് ഹെൽമെറ്റ് വെക്കാറില്ല. അപ്പോ കാണുന്നവര് ഹെൽമെറ്റ് വെച്ചിട്ട് പോവാ. അവരിവരും പറയണത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ഇതാണ്, ലൈഫാണ്. അപ്പോ മാക്സിമം ഹെൽമെറ്റ് വെച്ചിട്ട് യാത്ര ചെയ്യാം. നീ 10-ാം ക്ലാസ്സാണോ? 10-ാം ക്ലാസ്സാ? നീ സൈക്കിൾ അവിടെ വെച്ചിട്ട്. ഇതാണ് ട്യൂഷൻ സെൻറ്റർ, ഹോളി ട്യൂഷൻ സെൻറ്റർ. 43 വർഷം. ഫോൺ നമ്പർ SSLC എന്നൊക്കെ പറഞ്ഞിട്ട് ഹോളി ട്യൂഷൻ സെൻറ്റർ. ഇവിടെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അനിയൻ്റെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പോൾ 6:30-നാണ് ട്യൂഷൻ പറഞ്ഞത്. എപ്പോഴാണ് ട്യൂഷൻ കഴിയുക? 8 മണിക്ക് ട്യൂഷൻ കഴിയും. ഇന്നപ്പോൾ 8:30 വരെ ഇരിക്കില്ല ക്ലാസ്സില്. അപ്പോ ഇനി നീ കൂട്ടുകാരന്മാരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കോ? ഏത് അന്ന് ഇന്ന് പരീക്ഷ ഉണ്ടോ? പരീക്ഷ ചെറിയ പരീക്ഷ എന്നാ പറയാ ഞങ്ങള്. അത് എപ്പോഴാ? ഇന്നുണ്ടോ? ഏതാ സബ്ജക്ട്? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്
അപ്പൊ അതിനുള്ള പഠിക്കും. അപ്പൊ ചെന്നിരുന്ന് പഠിച്ചോ. എത്ര മണിക്ക്? 8 മണിക്ക് അല്ലേ? 8 മണിക്ക് തീരും. നീ ഇവിടുന്ന് എപ്പോഴിറങ്ങാ? അപ്പൊ ശരി. നമ്മുടെ ഫിഷ് ഇപ്പൊ വലിയ സീനില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ചെല്ലുമ്പോഴേക്കും വേഗം അടുത്തേക്ക് വരുന്നുണ്ട്. തീറ്റ ഇങ്ങനെ വന്ന് എടുക്കണമുണ്ട്. എന്താ കൈ കൈമ്മ കുത്തിയെടുക്കണ്ട കേട്ടോ. ഇപ്പൊ വലിയ സീനില്ല. നിങ്ങൾ പറഞ്ഞ് കമന്റ് ഇട്ടോണം. അധികം സീനില്ലത്. മീനൊക്കെ വേണ്ട. അടിപൊളിയായിട്ട് കൈമീൻ എല്ലാം വന്ന് സെറ്റാണ് കേട്ടോ. ഇപ്പൊ വലിയ അലമ്പില്ല. എന്നാലും ഇല വീഴുണ്ട്. എന്നാലും സീനില്ല. ഇപ്പൊ മുന്നത്തെ അത്ര പ്രശ്നമില്ല. അങ്ങനെ അനിയൻ ട്യൂഷൻ കഴിഞ്ഞ് എത്തി. എങ്ങനെ ഉണ്ടായിരുന്നോടാ? മാസ്ക് പോരേ. നീ മാസ്ക് വെച്ചാൽ സൈക്കിളോട്ടാ നോക്കിന് താഴെ. എങ്ങനെ ഉണ്ടായിരുന്നു ടെക്സ്റ്റ്? ടെസ്റ്റ് എഴുതിയാ? ജയിക്കോ? ഏ മാർക്ക്? ആ നിങ്ങൾ നിങ്ങൾ തന്നെയല്ലേ കറക്റ്റ് ചെയ്യണത്? കൂട്ടുകാരന്മാർക്ക് ഷെയർ ചെയ്തിട്ട്. ഞാൻ പോയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്, എനിക്ക് സെയിം ട്യൂഷൻ ക്ലാസ്സാണ് കേട്ടോ ഇവനും പോണത്. അപ്പോൾ സമയമില്ല. ഫുൾ ബിസി മാനാണ് ഇനി അല്ലേ? ഫുൾ ഡേ ക്ലാസ് ഇല്ലേ ഇനി? ഇന്ന് കാലത്തൊട്ട് എത്ര മണി വരെയാ? 3:30 വരെ. എപ്പോഴും വീടെത്താ? സ്പൈ ചെയ്യാൻ വരണ. നടക്ക്, വേഗം റെഡിയാ. നീ ഫുഡ് കഴിച്ചിട്ട്, നീ ഇത്ര ഫുഡാ കഴിക്കണല്ലോ. ഇതാണ് നീ മെലിഞ്ഞ് മെലിഞ്ഞ് പോണത്. കഴിച്ചു കഴിക്കി. നാണിക്കാണ്ട് ഒരു ഉള്ള വായിൽ വെച്ച സ്പൂൺ കൊണ്ട് കഴിക്കി. ആ ഇപ്പൊ എന്തിട്ടുണ്ടായപ്പോ? ഒന്നും ഉണ്ടായില്ലേ. അതിനിപ്പോ നാണിക്കണ്ട ഫുഡ് കഴിക്കാൻ ക്യാമറയുടെ മുന്നില്. ഇന്ന് വീഡിയോ എടുക്കണോന്ന് ഇന്നലെ ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടു തരം കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ആണോ? ഇന്ന് ഞാൻ ചിക്കനാണ് പ്രതീക്ഷിച്ചത്. ഒരു പണിക്കും പോവാത്ത ഞാൻ വരെ 8 മണിക്ക് ഞാൻ ചോറുണ്ട് കേട്ടോ. ഞാൻ ചോറുണ്ട് കഴിഞ്ഞു, ഞാൻ ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ടാണ്. 8 മണിക്കല്ലേ, ഞാൻ 8:30 ആയപ്പോ ചോറുണ്ട് കഴിഞ്ഞു. സ്കൂളിൽ പോണ അനിയൻ വരെ ചോറുണ്ടിട്ടില്ല. അതെ, ക്യാബേജും മീൻ വറ്റിച്ചതും ഉണ്ട്. കാലത്ത് അടിപൊളിയായിരുന്നു, നല്ല കോമ്പിനേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കാലത്ത് തന്നെ കഴിച്ചു. കഴിക്കി. ആ അവന് ക്യാമറയുടെ മുന്നിൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടി. ഇപ്പോ ഇനി ഫുഡ് കഴിച്ചിട്ട് നിനക്ക് എപ്പോഴാ ഇവിടുന്ന് എപ്പോഴാണ് ഇറങ്ങണേ? ഇപ്പോ 8 മണിയല്ല ആയിട്ടുള്ളു. 8:30 കഴിഞ്ഞിട്ടുള്ളൂ. ഏ എന്നിട്ട് എപ്പോഴാ ഇനി? എപ്പോഴാ ക്ലാസ് തുടങ്ങുക? 9:30 ക്ലാസ് തുടങ്ങും. ഗായ്സ്, 2.5 കൊല്ലത്തിന് ശേഷം എടുത്തിട്ടുള്ള ഒരു പാത്രമാണ് ഈ വീട്ടിൽ. 2.5 കൊല്ലത്തിന് ശേഷം അല്ല, 2.5 കൊല്ലേ, 2.5 കൊല്ലത്തിന് ശേഷം. ഇതില് എനിക്ക് തരാണ്ട് വല്ല പ്രത്യേകത ഉണ്ടമ്മ? മുട്ട പൊരിച്ചു വെക്കില്ല, അങ്ങനെ വല്ല പരിപാടി ഉണ്ടാ? സാധാരണ ചോറും പാത്രം ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തുറന്നു നോക്കാറുണ്ട് കേട്ടോ. കാരണം അമ്മയ്ക്ക് കുറച്ച് സ്നേഹം അങ്ങോട്ട് കൂടുതലാണ്. ഇതിൽ മുട്ട നിന്നോട് ഞാൻ എനിക്ക് തുറന്നു നോക്കാറുണ്ട്. രണ്ടാളും സംഭവിച്ചില്ല. അമ്മെന്താ അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോ ഇനി ഫുഡ് കഴിച്ചിട്ട് 8:30 ഇറങ്ങണം. 8:30 ഇറങ്ങിയിട്ട് നേരെ സ്കൂളിലേക്ക്. സ്കൂളിലെ പ്രിൻസിപ്പാളൊന്നും കണ്ടിട്ട് അതിന്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണ. ഏ ചോദിക്കണ? സ്കൂളിലെ സെന്റ് ജോസഫില് പഠിക്കുന്ന വ്യക്തികളാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പറഞ്ഞോളോട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അന്ന് കേറാൻ പോയിട്ട് പ്രിൻസിപ്പാള് പിടിച്ച്. ആ പി ടി സാറ് പിടിച്ച്. നീ വേഗം ചോറുണ്ട് കേട്ടാ. നീ വീഡിയോ എടുക്കണോന്ന് വിചാരിച്ചിട്ട് ചോറുണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ നീ സ്കൂളിൽ പോവാൻ ലേറ്റ് ആവും. അപ്പോ നീ നേരെ സ്കൂളിൽ ഇറങ്ങാം. നമ്മള് ഗോപ്രോയിലേക്ക് മാറി. കാരണം ഒന്നാമത് ഇന്ന് എല്ലാം വർക്കിംഗ് ഡേ ആണ്. സ്കൂളുകളും എല്ലാം തുറന്നിട്ടുണ്ട്. സോ വളരെ തിരക്കുണ്ടാവും. ഹെൽമെറ്റ് വെച്ച് ഇനി ടൈം ടേബിൾ അനുസരിച്ചിട്ടാണോ റെഡി ആക്കി വേണേ? വെച്ചോക്കണേ. ടൈം ടേബിൾ അനുസരിച്ച് വെച്ചോളൂ. പിന്നെ പണ്ടൊരു സൂക്കേട് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബുക്കും ഇപ്പോൾ 10 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 10 സബ്ജക്റ്റും കൊണ്ടുപോകും. ഒരു ദിവസം 8 പേരുണ്ടാ നിനക്കുള്ള? ഇപ്പം 7 പേരുടെ ആകെ. അപ്പം 7 സബ്ജക്റ്റിൻ്റെ ബുക്കുകളാണ് വേണ്ടു. പക്ഷെ 10 സബ്ജക്റ്റിൻ്റെ ഉണ്ടെങ്കിൽ 10 സബ്ജക്റ്റും കൊണ്ടുപോകുന്നൊരു
പ്രവണത നിനക്ക് ഉണ്ടായിരുന്നു മറ്റേ അതിൽ ചെലപ്പോ ഇവര് കൊറേ ബുക്കുകളെല്ലാം കൊണ്ടുപോവാൻ അപ്പൊ ഞാന് നൈസായിട്ട് എന്റെ സ്നേഹം കൊണ്ടാണ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഇപ്പൊ നീ കുറയ്ക്കണ്ട മാട് പോലെ വളർന്നു ഇനി എന്നിട്ട് വെയിറ്റ് കുറയ്ക്കാൻ എടുത്ത് കൊണ്ടൊക്കെ നോക്കാൻ കൂടി ചെല്ലി സൈക്കിൾ എടുക്ക് പോവാ നല്ല തിരക്കുണ്ടാവും എട്ടേ മുക്കാലായി നമ്മുടെ സൈക്കിള് ക്ലീൻ ചെയ്തിട്ടുള്ള കാരണേ ചവിട്ടാൻ തന്നെ ഒരു ഫീല് ഓടിക്കാൻ തന്നെ ഒരു സുഖം ഫുള്ള് ക്ലീൻ ആണ് അതുകൊണ്ട് റെഡി പോണില്ല അതെ ആ ഇന്ന് സൈക്കിളിൽ പോണവൻ ആ നമ്മള് വീഡിയോയില് കാട്ടിയിട്ടുണ്ടായിരുന്നു ജോഹിന്റെ കൂട്ടുകാരൻ ഫ്രെഡി എന്ന് പറഞ്ഞിട്ട് അവനും സെയിം സ്കൂളിൽ തന്നെയാണ് സെന്റ് ജോസഫിൽ തന്നെയാണ് പഠിക്കുന്നത് എനിക്ക് അറിയേണ്ടത് റോട്ടിലത്തെ തിരക്കാണ് ആവശ്യത്തിലേറെ തിരക്കുണ്ട് കേട്ടോ വാടാ നോക്കി കിടക്ക് അപ്പുറത്തേക്ക് നല്ല തിരക്കുണ്ട് പറഞ്ഞോണം ഈ ബ്രേക്ക് ലിവറിന് എന്തോ ഒരു സീനായിട്ടുണ്ട് കേട്ടോ ഹൈഡ്രോളിക് ആണ് എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട് എന്താണെന്ന് ചെക്ക് ചെയ്യണം എല്ലാം കൂടി ചെക്ക് ചെയ്യാൻ കൊടുക്കണം നമ്മുടെ വണ്ടി വാ ക്രോസി എങ്ങനെ പോണ അവനും എത്ര രണ്ട് രണ്ടര കൊല്ലേ പോയിട്ട് മടിയുണ്ടോ പോവാൻ നല്ല മടിയുണ്ട് ആളും പോയിട്ട് കുറെ നാളായിട്ടാ കൊറോണ തുടങ്ങിയ പിന്നെ രണ്ടര കൊല്ലായിട്ട് പോയിട്ടില്ല നമ്മുടെ ആള് പിന്നെ എനിക്ക് ഇടയ്ക്ക് ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ ഇവനിടയ്ക്ക് ഉച്ചയ്ക്ക് ക്ലാസ് ഉള്ള കാരണം പിന്നെയും കുഴപ്പമില്ല വാ വണ്ടി വണ്ടി ഇവന് ഉച്ചയ്ക്ക് ഉള്ള കാരണം പിന്നെയും പ്രശ്നമില്ല അവൻ പിന്നെ കുറച്ച് ചെറുതായ കാരണം അവൻ എത്രയല്ല ഫ്രെഡി എത്രയല്ല അഞ്ചില അവൻ അഞ്ചിലാ പഠിക്കണേ അപ്പോ കൊറോണയ്ക്ക് ആയതുകൊണ്ട് ഭയങ്കര സീനായിരുന്നു അപ്പൊ ആദ്യമായിട്ട് അവൻ ഇന്ന് പോണത് കേട്ടാ അവൻ ബസ്സിനാവും തോന്നുന്നുണ്ട് അറിയില്ല വാ 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 വായോ ഗിയറേഷൻ തെറ്റല്ല ഫ്രണ്ടിൽ ചെറുതും ബാക്കിൽ വലുതൊക്കെ ഇട്ടോക്കണം അപ്പോ കൊല്ലങ്ങൾക്ക് കേട്ടോ രണ്ട് രണ്ടര കൊല്ലത്തിന് ശേഷമാണ് ഇപ്പൊ എല്ലാരും സ്കൂളിൽ പോവാനൊക്കെ സ്കൂളിൽ പോവാനൊക്കെ റെഡി ആയി നിൽക്കണത് കേട്ടോ യൂണിഫോം ഇട്ട് ആരും ആരും സീനിൽ നിൽക്കണത് കൊറേ കൊല്ല രണ്ടര കൊല്ല ഇങ്ങനത്തെ ഒരു ഈയൊരു ആംബിയൻസ് കണ്ടിട്ട് എന്നുവെച്ചാൽ പിള്ളേരുകള് ഒരു സൈഡിൽ പിള്ളേരുകള് ഒരു സൈഡില് മാതാപിതാക്കള് ആ ഒരു ഇത് അല്ലെങ്കിൽ വല്ലപ്പോഴല്ലേ ഉണ്ടാവുള്ളൂ നല്ല തിരക്കുണ്ട് കേട്ടോ റോട്ടിൽ നല്ല തിരക്കുണ്ട് അവനോട് വേറെ ഷോർട്ട് കട്ട് എടുത്ത് പോവാൻ പറയണം നോക്കി പോട്ടെ ഞങ്ങള് എടാ നീ എപ്പോഴും ഈ വഴി പോയാൽ മതി കേട്ടോ കേട്ടോ ഇതിന് തൊട്ടപ്പുറത്തെ വഴിയുണ്ട് നമ്മുടെ മുന്നത്തെ വ്ളോഗിലൊക്കെ കാട്ടിയിട്ടുണ്ട് അത് ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്ക് ഇഷ്ടം അപ്പോൾ ഈ വഴി ആകുമ്പോൾ വലിയ തിരക്കില്ല ആൾക്കാരും അധികം സീനില്ല എടാ മറ്റേ സൈഡിലത്തെ വഴി കയറാം കേട്ടോ ഫ്രണ്ടിൽ കൂടെ കയറ്റണ്ടോ സൈക്കിൾ കയറ്റണ വഴി കൂടെ കയറാന്ന് ആ അല്ലെങ്കിലേ നമ്മളെ കയറ്റില്ല എന്തായാലും സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല അതിൻ്റെ പുറത്തു നിന്നിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്യണമല്ലോ ഐ സ്കിഡ് ചെയ്യാ ആ അങ്ങനെ സ്കിഡാക്കല്ല ടയർ മുട്ടയാവും ഇങ്ങനെ സ്കിഡ് ചെയ്താൽ എങ്ങനെയാ തയ്യാണ്ടിരിക്കുക സോ ഓരോ കുട്ടികളും വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എത്ര മണിയാടാ അപ്പോൾ എട്ടേ മുക്കാല് എട്ടേ മുക്കാല് സമയം ഇതാണ് അവൻ്റെ സ്കൂൾ കേട്ടോ
സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കുരിയച്ചറ. ലൈക്ക് ചെയ്യാം ഇപ്പം തന്നെ, സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പം തന്നെ. നിങ്ങളുടെ ഭാഗത്തുള്ള സപ്പോർട്ട് അറിയിക്കാം കേട്ടോ. ഫസ്റ്റ് ബെല്ല് എപ്പോഴും അടിക്കുക. ഒമ്പതേ കാലിന് അടിക്കുക അല്ലേ? ഇനി അരമണിക്കൂറുണ്ട്. അതാണ് ഈ വഴിയിലൊന്നും തിരക്കില്ലാത്ത കേട്ടോ, അല്ലെങ്കിൽ നല്ല തിരക്ക് വരേണ്ട വഴിയാണ്. നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്, കേറിക്കോ. അപ്പോ ഫുൾ ഡേ ഉച്ചയാകുമ്പോ നീ ചാടി പോരോ ജോഹന. ഉച്ച 3:30 വരെ. അപ്പോൾ 3:30 വരെ ഇതിൻ്റെ ഉള്ളിലാണ് ഇവൻ്റെ ഒരു ദിവസം. ഇനി ആൾക്കാരുകൾ വന്ന് തുടങ്ങണമല്ലോ. സൈക്കിൾ തള്ളിക്കൊണ്ട് അവൻ പോകുന്നുണ്ട് സ്കൂളിൻ്റെ ഉള്ളിലേക്ക്. നോക്കിയടാ, എടുത്ത് അറ്റതോ കൈകൊണ്ട് കട്ടിയ. ശരിയപ്പോ ഇപ്പോൾ സമയം 9 മണി ആവാൻ പോണു. 8:30, ഇനി 3:30 സമയത്ത് കാണാം. ഇപ്പോൾ 3:30 അവൻ, ഞാൻ അങ്ങോട്ട് പോവാൻ നിന്നതായിരുന്നു, അപ്പോഴേക്കും അവൻ അവിടെ ഒന്ന് വിട്ടു. എപ്പോഴും വിട്ടേ? 3:30 വിട്ടാ. നീ 3:30 എന്ന് പറഞ്ഞിട്ട് ഞാൻ 3:30 അവിടെ വരാൻ നിൽക്കുമായിരുന്നു. ഏ എങ്ങനെയുണ്ട് ഒരു ദിവസം ഫുള്ള് ഇരുന്നിട്ട്? നന്നായിരുന്നു. ഇനി നാളെ ക്ലാസ് ഉണ്ടോ? ഇനി സാധാരണ പോലെ എല്ലാ ദിവസവും അടിപൊളി. സോ അനിയൻ വന്നു, ഞാനിവിടെ ബ്രെഡ്, അവന് ഇവിടെ ബട്ടറിൽ ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതൊന്നും കണ്ടിട്ട് സ്നേഹം കൊണ്ടാണെന്ന് വിചാരിക്കണ്ട, അവനെ കൊണ്ട് വേറെ പണിയെടുപ്പിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് നല്ല ചേട്ടൻ എന്നൊന്നും പറഞ്ഞിട്ട് തഴക്കാമെൻ്റ് വേണ്ട, അവനെ കൊണ്ട് ചായ എത്തിക്കും ഞാൻ. അപ്പോൾ ഇനി ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് കാണാം. അങ്ങനെ ഹനിയൻ ദേ ഇത് 3-ാമത്തെ വട്ടാണ് എടുക്കണത് കേട്ടാ ഈ ഒരു ഷോട്ട്. എനിണ്ട് നീ ഉണ്ടാക്കണ? നീ എന്തിട്ട് ബട്ടറല്ലാണ്ട്? ബട്ടറൻ എൻ്റെ മോനെ ബട്ടറൻ ഇട്ടിട്ട് ടേസ്റ്റ്. ഞാനും ബട്ടറൻ ഇട്ടിട്ടുള്ളു, വേറെ ഇട്ടില്ല. ഇനി എന്നിട്ട് പരിപാടി 5 മണി കഴിയിപ്പോ. 5 മണി അല്ല, 4:30 കഴിഞ്ഞു. 4 മണി കഴിഞ്ഞു. ഇനി 5 മണിയാകുമ്പോൾ പഠിക്കായിരിക്കും. 5 മണി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6:30 അല്ല 6 മണി ആകുമ്പോൾ അമ്മേനെ കൊണ്ടുവരാൻ പോകും. അത് കഴിഞ്ഞ് അമ്മയായിട്ട് കുറച്ചേരം വിശേഷങ്ങൾ പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് പ്രാർത്ഥന, ഫുഡടി, കിടന്നുറങ്ങില്ലേ, ഇതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അതും കൂടി കാട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഇതാണ് 2.5 കൊല്ലത്തിന് ശേഷം ഹനിയൻ സ്കൂളിൽ പോയിട്ട് അവൻ്റെ ഒരു സ്കൂൾ ദിവസം, അവൻ്റെ പൂർണ്ണ തൃപ്തിയോട് കൂടിയിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഇനി താഴെ കമൻറ്റ് വേണ്ട, അവനൊന്ന് വെറുതെ വിടുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഇനി പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ വേറെ ഇനി പരിപാടികളൊന്നും ഇല്ല. എനിക്ക് ഇനിയൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, നമ്മുടെ ഓഫ് റോഡ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. അപ്പോൾ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ്, നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഇൻ സ്കൂൾ എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാട്ടാ. അപ്പോൾ എന്തായാലും പോവല്ലേ അടുത്ത പരിപാടി. അടുത്ത പരിപാടി ഇല്ല, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. പുതിയ